ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. കുറച്ച് നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് മാറിയതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ ഒന്നും പേടിക്കേണ്ട, ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇത്തവണ 9-ാം ക്ലാസ്സിലുള്ളത്. അപ്പം നമ്മളൊരു പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഓൺലൈൻ ചോക്ക് ബോർഡ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഈ തവണ 9-ാം ക്ലാസ്സിലെ A+ മേടിച്ചിരിക്കും മാത്തമാറ്റിക്സിന്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ 1-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ പെയർസ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആദ്യമേ തന്നെ നേരെയാണ്. ഇനി ഒരു അക്കാദമിക് ഇയർ നമ്മൾ പൊളിക്കാൻ പോകല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനി മുതൽ എല്ലാ ക്ലാസ്സും, ഈ 9-ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. സമവാക്യ ജോഡികൾ അല്ലെങ്കിൽ പെയർസ് ഓഫ് ഇക്വേഷൻസ്. ഈ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? എന്താ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഈക്വൽ ടു സൈനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈക്വൽ ടു സൈൻ്റെ അർത്ഥം എന്താ? ആ, ഈ സൈഡിലെ, ഈക്വൽ ടു സൈഡിൻ്റെ ഈ സൈഡിനെ നമ്മൾ LHS എന്ന് വിളിക്കും കേട്ടോ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇതോ, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഈക്വൽ ടു സൈൻ്റെ അർത്ഥം എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാർ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാരുമായിട്ട് ഈക്വലാണ്, അല്ലെങ്കിൽ അവർ സെയിം ആണ്. ഇതാണ് എന്ത് പറയുക, ഒരു ഇക്വേഷൻ എന്ന് പറയുക. ഈക്വൽ ടു സൈൻ ഉള്ള ആൾക്കാരെല്ലാവരും ഇക്വേഷൻ ആണ് എന്നങ്ങ് ഓർത്താൽ മതി. ഈക്വൽ ടു സൈൻ ഉള്ളത്, അതായത് ഈ സൈഡിലുള്ള ആൾക്കാർ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരുമായിട്ട് ഈക്വൽ ആകുന്ന കേസ്. ഇനി പെയർസ് ഓഫ് ഇക്വേഷൻ എന്നാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരല്ലേ. അപ്പോൾ പെയർ എന്ന് വെച്ചാൽ എന്താ? രണ്ട് അല്ലേ, ഗ്രൂപ്പ് ഓഫ് ടു എന്നാ പറയാ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചാപ്റ്റർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഓൾജിബ്ര ഉപയോഗിച്ച്, എന്താ ഈ ഓൾജിബ്ര? ആ, നമ്മളുടെ എക്സും വൈയും ഒക്കെ നമുക്കറിയാം. അവരെ നമുക്ക് പണ്ടേ ഇഷ്ടമല്ല, പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ചാപ്റ്ററിൽ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളുടെ എക്സും വൈയും, അവരെ നമ്മൾ വേരിയബിൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആ വേരിയബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യും. ചിലപ്പോൾ ഒരു ഇക്വേഷൻ അല്ലെ രണ്ട് ഇക്വേഷനൊക്കെ ഫോം ചെയ്യും. അതിനകത്തുനിന്ന് ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ആ വാല്യൂവിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഉത്തരം അവിടെ കിട്ടും. അപ്പം ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നീളം കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ ഇംഗ്ലീഷ് മീഡിയംകാർ ഒട്ടും വിഷമിക്കേണ്ട, ക്വസ്റ്റ്യൻ മലയാളത്തിലാണ് വായിക്കുന്നതെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലും കൂടെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പ് എത്ര, വെളുപ്പ് എത്ര? ഓക്കെ, നമ്മളൊരു ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഷെല്ലിനകത്ത് എത്ര ബീഡ്സ് ഉണ്ട്? 100 ബീഡ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാ കളറ്? ബ്ലാക്കും വൈറ്റ്. പിന്നെന്താ പറഞ്ഞേക്കുന്നേ? വെളുപ്പിനേക്കാൾ, വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് വേണം? സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം കേട്ടോ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെഴുതണം? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയുണ്ട്? എഴുതിക്കുക എല്ലാവരും. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് നമുക്കറിയത്തില്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസ് അല്ലെങ്കിൽ എക്സിനെ വൈനെ ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇവരെ രണ്ടുപേരെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവരെ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം? വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യാം. ഞാനിപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുക. ഓക്കെ, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുക. ഇനി നമ്മൾ വേറൊരു വേരിയബിൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ശരിക്കും ബ്ലാക്കും വൈറ്റും ബീഡ്സ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ബീഡ്സ് ഉണ്ട്. പക്ഷെ രണ്ട് വേരിയബിൾ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, ഒരു വേരിയബിൾ എടുത്താൽ മതി. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു 2-ാമത്തെയോ 3-ാമത്തെയോ സെൻറ്റൻസിൽ ഇങ്ങനെ ഒരു വേർഡ് കാണും, വെളുപ്പിനേക്കാൾ അല്ലെങ്കിൽ കറുപ്പിനേക്കാൾ, ഒന്നിനേക്കാൾ മറ്റേത് കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ എടുത്താൽ മതി. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ
നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി, ഒരു വേരിയബിൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആരെക്കാളാണോ കൂടുതൽ, ആ കാൾ വന്നേക്കുന്ന ആളില്ലേ, അതായത് ഇവിടെ വെളുപ്പിനേക്കാൾ എന്നാണ് വന്നേക്കുന്നത്, അപ്പം ആ വൈറ്റ് ബീഡ്സിനെ കുറിച്ചിട്ടാണ് കാൾ വന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്തെടുക്കും, ലെറ്റ് വൈറ്റ് ബീഡ്സിനെ നമ്മൾ എക്സ് എന്നെടുക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, വൈറ്റ് ബീഡ്സ് എക്സ് ആണെങ്കിൽ ഈ വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലാണ് നമ്മളുടെ ബ്ലാക്ക് ബീഡ്സ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എങ്ങനെ എഴുതാം, ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് അപ്പൊ എന്തായി മാറും, ബ്ലാക്ക് ബീഡ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലാണ്, എക്സ് പ്ലസ് 10 ആണ്. അപ്പൊ ഇത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ, നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ എന്താ ഒരു ക്ലൂ തന്നേക്കുന്നേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടെ കൂടുമ്പോൾ മൊത്തം എത്ര ബീഡ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നേ, 100 ബീഡ്സ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, വൈറ്റ് ബീഡ്സും അതായത് എക്സും ബ്ലാക്ക് ബീഡ്സും അതായത് എക്സ് പ്ലസ് 10 കൂടെ കൂടുമ്പോൾ മൊത്തം നമുക്ക് 100 ഉണ്ട്. മനസ്സിലായോ. അപ്പം നമ്മളിവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടെ കൂടുമ്പോൾ 100 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടുന്ന് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്, പ്ലസ് 10 ഇവിടെയുണ്ട്, ഈക്വൽ ടു 100. ഇവിടുന്ന് നമുക്ക് എക്സ് ഉള്ള അല്ലെങ്കിൽ വേരിയബിൾ ഉള്ളയാളെ ഈ സൈഡിൽ നിർത്തുക. അപ്പോൾ 2x ഇവിടെ നിർത്തി, ഈക്വൽ ടു ഇവിടെ 100 ഉണ്ട്, ഈ പ്ലസ് 10 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 10 ആയിട്ട് മാറും കേട്ടോ. അപ്പം അതായത് ഇത് 90. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, 2x = 90 എന്ന് കിട്ടി. ഇവിടെ ഒന്ന് എഴുതുവാണേ, 2x = 90 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് മാത്രമായിട്ട് വരണം. അപ്പം ഈ 2 നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഇതിനെ ഇൻറ്റു ചെയ്തപ്പോഴാണ് 2x കിട്ടിയത്. 2x എന്ന് പറഞ്ഞാൽ 2x ആണ് കേട്ടോ. അപ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നയാൾ അപ്പുറത്തെ സൈഡ് വരുമ്പോൾ എന്താകുമെന്ന് അറിയോ, ഡിവിഷൻ ആകും. ഓക്കെ, 90/2 ആകും. ഇതെത്രയാ, 45. നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ കിട്ടി. ആരായിരുന്നു എക്സ്, എക്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. അപ്പോൾ എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട്, 45 വൈറ്റ് ബീഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ബ്ലാക്ക് ബീഡ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ വൈറ്റ് ബീഡ്സ് എക്സ് ആണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എക്സ് പ്ലസ് 10 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 45 ആണ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 45 + 10 അതായത് 55 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണ്, ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയും. ഓരോന്നിൻ്റെയും വില എത്രയാണ്, എന്തൊക്കെയാണ് തന്നേക്കണേ, ഒരു മേശയും കസേരയും രണ്ട് സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നിനേക്കാൾ ഇത്ര കൂടുതലാണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ടോ, ഇല്ല അല്ലേ. പക്ഷെ തന്നേക്കുന്നത് എന്താ, ഒരു മേശയും 4 കസേരയും വേറെ സെപ്പറേറ്റ് നമ്പേഴ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് രണ്ട് വേരിയബിളിനെ യൂസ് ചെയ്യണം നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ ക്ലൂ നിങ്ങൾ ഓർക്കണേ, ഒന്നിനേക്കാൾ മറ്റേത് കൂടുതലോ കുറവോ അങ്ങനെ തരുന്ന കേസിൽ നമുക്ക് ഒരു വേരിയബിൾ എടുത്താൽ മതി, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം എടുത്താൽ മതി. പക്ഷേ ഇവിടെ രണ്ടിനും രണ്ട് തരത്തിലാണ് പറഞ്ഞേക്കുന്നത്, മേശയും കസേരയും രണ്ട് രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, ഇവർ തമ്മിലൊരു ബന്ധം നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വേരിയബിൾ എടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട്. ടേബിളിനും ചെയറിനും കൂടെ 11,000 rupees ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിളിനും 4 chairs കൂടി 14,000 എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഓരോന്നിൻ്റെയും മേശയ്ക്ക് എത്രയാണ് കസേരയ്ക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ടേബിളും ചെയറും ഉള്ളത് കൊണ്ട് നമുക്ക് രണ്ട് വേരിയബിൾ എടുക്കണമെന്ന് മിസ് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തൊക്കെയുണ്ട്, രണ്ട് വേരിയബിളിനെ ചൂസ് ചെയ്ത് വെക്കാം, എക്സും വൈയും. ഇനി ടേബിളിനെയാണോ എക്സ് എന്ന് എടുക്കേണ്ടത് അതോ ചെയറിനെയാണോ എക്സ് എന്ന് എടുക്കുന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കണം ഏത് സാധനത്തിനെയാണ് ഒന്നി കൂടുതലുണ്ടെന്നതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നേ, ചെയർ അല്ലേ. 4 chairs കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ചെയറിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പം ചെയർ
നെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ടേബിളിനെ നമ്മൾ വൈ ആയിട്ട് എടുത്തു. രണ്ടും നമുക്കറിയത്തില്ല. ഇനി എക്സും വൈയും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻസ് കണ്ടുപിടിക്കണം, എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നമ്പർ ഓഫ് ചെയേഴ്സും നമ്പർ ഓഫ് ടേബിൾസും കിട്ടും. ഓക്കെ, ഇനി എന്താ തന്നേക്കുന്നേ? ഒരു മേശയ്ക്കും, അതായത് ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടി 11,000 ആണ്. പിന്നെ എന്നാ തന്നേക്കുന്നേ? ഒരു ടേബിളിനും 4 ചെയറിനും കൂടി എത്രയാ? 14,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ടേബിൾ എന്ന് വെച്ചാൽ ടേബിളിനെ നമ്മൾ വൈ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ വൈ പ്ലസ് ഒരു ചെയർ, അപ്പോൾ എക്സ് ഈക്വൽ ടു 11,000. ഇനി ഞാൻ ഒന്ന് തിരിച്ചെഴുതുക. എക്സ് പ്ലസ് വൈ എന്ന് കാണാനല്ലേ ഭംഗി, അതുകൊണ്ട് മാത്രം വൈ പ്ലസ് എക്സിനെ ഞാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്ന് എഴുതി. രണ്ട് സെയിം ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തേതോ നോക്കിക്കേ. ഒരു ടേബിൾ, ഇപ്പോൾ ടേബിളിനെ നമ്മൾ വൈ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വൈ പ്ലസ് 4 ചെയർ. അപ്പോൾ ഒരു ചെയർ എക്സ് ആണെങ്കിൽ 4 ചെയർ എന്ന് പറയുന്നത് 4x ആണ് കേട്ടോ. അപ്പോൾ 4x ഈക്വൽ ടു 14,000. ഓക്കെ, ഇനി ഞാൻ വീണ്ടും എക്സ് ആദ്യം വരുന്നതാണ് കാണാൻ ഭംഗി എന്നുള്ളത് കൊണ്ട് ഇതൊന്ന് തിരിച്ചെഴുതി. 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും, ചെയറിൻ്റെയും ടേബിളിൻ്റെയും എണ്ണം കിട്ടും. ഓക്കെ, നമുക്കിത് രണ്ട് രീതിയിൽ, രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന മെത്തേഡ് ചൂസ് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡാണേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇല്ലേ. ഇതിനകത്തുനിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് ഇവിടെ നോക്കുക. ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നന്നായിട്ടൊന്ന് നോക്കുക. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈ ഉണ്ട്, പക്ഷേ എക്സിന് ഇവിടെ 4x ആയിട്ട് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ എന്താകും നോക്കിക്കേ. ഇതിനകത്തുനിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ വൈ ഈക്വൽ ടു, അതായത് ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇവിടെ ഓൾറെഡി 11,000 ഉണ്ട്, ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ -x എന്ന് വരും. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാതിരുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഇവിടെ 4x ഉണ്ട്, അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നിൽക്കുന്ന ആളെ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്നാ ചെയ്യണം എന്നറിയോ? ഈ വൈയുടെ വാല്യൂ ഈ സെക്കൻഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ നമ്മൾ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 4x പ്ലസ് വൈ ഈക്വൽ ടു 14,000. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4x പ്ലസ് വൈയുടെ വാല്യൂ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, 11,000 -x എന്നുള്ളതാണ് വൈയുടെ വാല്യൂ, ഈക്വൽ ടു 14,000. ഓക്കെ അല്ലേ. സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി വൈയുടെ വാല്യൂ ഇത് കൊടുത്തിട്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? 4x -x 3x പ്ലസ് 11,000 ഈക്വൽ ടു 14,000. നമുക്കറിയാം എക്സ് ഉള്ള ടേമിനെ ഇവിടെ നിർത്തുക, ഈ ടേമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 14,000 -11,000 ഈക്വൽ ടു 3,000. അപ്പോൾ 3x ഈക്വൽ ടു 3,000. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടുവോ, ഇത് 3x ആണ്. അപ്പോൾ 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. 3,000 ഡിവൈഡഡ് ബൈ 3, അതായത് 1,000. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ എങ്ങനെയാണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈ എന്ന് പറയുന്നത് 11,000 നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ അറിയാമല്ലോ, 11,000 -x വാല്യൂ 1,000. എന്ത് കിട്ടി? വൈ എന്ന് പറയുന്നത് 10,000 ആണെന്ന് കിട്ടി. യേ, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് 1,000 ആണ്, അതായത് ചെയർ, ഒരു ചെയറിന് എത്ര രൂപയാ? 1,000 രൂപ. ഒരു ടേബിളിനോ? 10,000. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, അവിടം വരെ സെയിം ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11,000 4x പ്ലസ് വൈ എന്ന് പറയുന്നത് 14,000. ഇതായിരുന്നു നമ്മളുടെ രണ്ട് ഇക്വേഷൻ. ഇനി ഇവരെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയാവോ? ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം ഇതിനകത്ത് എക്സിൻ്റെ ടേമിനെയും വൈയുടെ ടേമിനെയും നോക്കണം. ഓക്കെ, അപ്പം ഇവിടെ എക്സും 4x ഇവിടെയോ, വൈ വൈ. അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം അല്ലേ?
സൈനും അതെ പ്ലസ് അങ്ങനെ സെയിം ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാവോ, ഈ ഇത് ഇക്വേഷൻ നമ്പർ വണ്ണും ഇത് ഇക്വേഷൻ നമ്പർ ടുവും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവരെ മൈനസ് ചെയ്യാം. ഒരു ഇക്വേഷനിൽ നിന്ന് അടുത്ത ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. എന്താ കണ്ടീഷൻ? ഇതിലേതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വേരിയബിള് സെയിം ആയിരിക്കണം. ഇവിടെ എക്സിന്, ഇവിടെ എക്സും ഇത് ഫോർ എക്സും ആണ്. അപ്പം എക്സിനെ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വൈയും ഇവിടെ പ്ലസ് വൈയും ഇതും പ്ലസ് വൈയാ അല്ലേ, സെയിമാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാവോ, നമ്മൾക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വൈ ഇല്ലാണ്ടാകും, അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കറിയാം, ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡ് നോക്കിക്കേ, ഇവിടെ വലുതാരാ 14,000 അല്ലേ വലുത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതുക, അതായത് 4x + y = 14,000. നമുക്കറിയാം വലുതിന്ന് ചെറുതാണ് കുറയ്ക്കാൻ പറ്റുള്ളൂ. മൈനസ് x + y = 11,000. ഒന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ, 14,000 - 11,000 എന്ന് പറഞ്ഞാൽ 3,000 = y - y = 0. അതായത് y ക്യാൻസൽ ആയിട്ട് പോകും. ഇനി എന്തുണ്ട്, 4x - x, അതായത് 3x. ഓക്കെ, അപ്പം നമുക്ക് 3x = 3,000 എന്ന് കിട്ടി. ഇതിനകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, 3,000 / 3 = 1,000. നോക്കിയേ, നമുക്ക് എക്സ് 1,000 അല്ലേ കിട്ടിയത് അല്ലേ. ഇനി അപ്പം എങ്ങനെയാണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക? നമ്മൾ ഈ എക്സ്, ഈ ഇക്വേഷൻ നമ്പർ വൺ നമ്മളുടെ എന്തായിരുന്നു, x + y = 11,000. ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യത്തത് എടുക്കുക. അപ്പോൾ x + y = 11,000, എക്സിൻ്റെ വാല്യൂ 1,000 എന്ന് നമുക്ക് കിട്ടി, പ്ലസ് y = 11,000. അപ്പോൾ എന്ത് ചെയ്യണം, വൈയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 11,000 ഇതപ്പുറത്തേക്ക് വരുമ്പോൾ -1,000 = 10,000. നോക്ക്, നമുക്ക് കിട്ടിയ ആൻസർ സെയിം അല്ലേ. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയും, അതായത് ഈ സൈഡിൽ വരുന്ന ആൾക്കാർ, അതായത് രണ്ടും ഒരേപോലെയാണോ, ഇതും പ്ലസ് വൈ ആണ് ഇതും പ്ലസ് വൈ ആണ്. ഇനി ഇവിടെ ചിലപ്പം എക്സും എക്സും ആയിരുന്നെങ്കിൽ അവരെ അങ്ങനെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഏതെങ്കിലും ഒരാൾ സെയിം വരുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32, സംഖ്യകൾ ഏതാണ്? അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, രണ്ട് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു വലിയ നമ്പറും ഉണ്ട്, ഒരു സ്മോൾ നമ്പറും ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് 1 1 × 5 മടങ്ങാണ്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് രണ്ടും കണക്റ്റാക്കിയല്ലേ പറഞ്ഞേക്കുന്നേ, ഒരെണ്ണം വെച്ചാണ് മറ്റേത് പറഞ്ഞേക്കുന്നേ. അങ്ങനെയുള്ള കേസിൽ എത്ര വേരിയബിൾ നമ്മൾ എടുക്കണം, ഒരു വേരിയബിൾ എടുത്താൽ മതി. രണ്ട് വേരിയബിൾ എടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇവരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, ലാർജ് നമ്പറും പിന്നെന്തുണ്ട്, ഒരു സ്മോൾ നമ്പറും ഉണ്ട്, ഒരു ചെറുതും വലിയതും ഉണ്ട്. ഇനി ആരെയാ എക്സ് ആയിട്ട് എടുക്കണ്ടേ? ഇവിടെ പറഞ്ഞേക്കുന്നത് ചെറുതിൻ്റെ 5 മടങ്ങാണ് വലുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചെറുതിനെ വെച്ചാ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ചെറുതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, സ്മോൾ നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. ഇനി ചെറുതിൻ്റെ 5 മടങ്ങ്, അതായത് എക്സിൻ്റെ 5 മടങ്ങ് എന്ന് പറയുന്നത് 5x. ഓക്കെ, അപ്പോൾ ലാർജ് നമ്പറിനെയും സ്മോൾ നമ്പറിനെയും നമ്മൾ 5x എക്സും ആയിട്ട് എടുത്തു. ഇനി എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത് നോക്കിയേ. അടുത്തതിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 32. ഇതിൽ ആരാ ലാർജ് നമ്പർ? 5x. വലുതിൽ നിന്ന്, അതായത് 5x നിന്ന് സ്മോൾ നമ്പർ കുറച്ചാൽ, അതായത് എക്സ് കുറച്ചാൽ നമുക്ക് 32 കിട്ടും. ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിളാ അല്ലേ. 5x - x എന്ന് പറയുന്നത് 4x ആണ്, 4x എന്ന് പറയുന്നത് 32 ആണ്. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഡിവിഷൻ ദേ കിട്ടി. എക്സിൻ്റെ വാല്യൂ 8. ദാ എക്സിൻ്റെ വാല്യൂ എന്താണ്, 8. അപ്പോൾ നമ്മുടെ ചെറിയ നമ്പർ ആരാണ്, 8 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജ് നമ്പറോ, 5x ആണ്. അതായത് 5x വാല്യൂ 8. 5 × 8 = 40. ലാർജ് നമ്പറിനെയും കിട്ടി, സ്മോൾ നമ്പറിനെയും കിട്ടി. സിമ്പിൾ. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇങ്ങനെ പറയുന്നേ, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് ഭിന്നസംഖ്യ?
ഒന്നും പേടിക്കാനില്ല. കാണുമ്പം വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ. ഓക്കെ, ഇവിടെ ഒരു ഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അംശവും ഛേദവും എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് നോക്കിക്കേ. ഒരു ഫ്രാക്ഷൻ, ഏതോ ഒരു ഫ്രാക്ഷൻ, ഓക്കെ, ആ ഫ്രാക്ഷനെ ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ബൈ വൈ. ഇങ്ങനെ വരുന്ന ആൾക്കാരെ അല്ലേ ഫ്രാക്ഷൻ എന്ന് പറയുക, അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂമറേറ്ററിനെ എക്സ് ആയിട്ട് എടുത്തു, ഡിനോമിനേറ്ററിനെ വൈ ആയിട്ട് എടുത്തു. അപ്പോൾ ഇതായിരിക്കട്ടെ നമ്മളുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ. ഇനി എന്നാ പറഞ്ഞേക്കുന്നേ, ഈ ഫ്രാക്ഷൻ്റെ ആദ്യത്തെ ഇക്വേഷൻ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫ്രാക്ഷത്തിൻ്റെ അംശത്തിനോട്, അതായത് ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് 1/2 കിട്ടി. അതായത് നമ്മുടെ ഫ്രാക്ഷൻ ഏതാ എക്സ് ബൈ വൈ. ഇതിൻ്റെ അംശത്തിനോട് ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് 1/2 കിട്ടി. ഇതാണ് നമ്മളുടെ ആദ്യത്തെ സാധനം. സിമ്പിളല്ലേ? ഇനി രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നേ, ഛേദത്തിനോടൊന്ന് കൂട്ടിയപ്പോൾ. അതായത് നമ്മളുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആ, ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററാ. ഡിനോമിനേറ്ററോട് ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്, 1/3 കിട്ടി. നമ്മളോട് എന്നാ ചോദിച്ചേക്കുന്നത്, എക്സ് ബൈ വൈ അല്ലെങ്കിൽ ഏതാണ് ആ ഫ്രാക്ഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തോന്നു, ഇത് 2 × x + 1, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × x + 1. അതായത് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈസ് ഈക്വൽ ടു y × 1 തന്നെ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, വീണ്ടും ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × x, അതായത് 3x = y + 1 × 1, അതായത് y + 1. ദേ നോക്കിയേ, എളുപ്പമല്ലേ? നോക്കിയേ, 2 × x + 1 = y എന്നും 3x = y + 1 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്വേഷൻ 1 ഇതായിട്ട് മാറി, ഇക്വേഷൻ 2 ഇതായിട്ട് മാറി. ഇനി എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, y എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് തിരിച്ചെഴുതാൻ മേലേ, y = 2 × x + 1 എന്ന് എഴുതാൻ മേലേ. അപ്പോൾ y എന്ന് പറയുന്നത് 2 × x + 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വൈക്ക് പകരം ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മേലേ എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 3x = yക്ക് പകരം 2 × x + 1 + 1. ഈ പ്ലസ് വണ്ണിനെ മറന്നു പോകല്ലേ, വൈ എന്ന് പറയുന്നത് ഇത്രയുണ്ട്, അതിൻ്റെ കൂടെ പ്ലസ് വൺ. അപ്പം നമുക്ക് എന്ത് കിട്ടി, 3x = 2 × x + 1 എന്ന് കിട്ടി. ഇത് നമുക്കിനി സോൾവ് ചെയ്യണം. ഇനി എൻ്റെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ബ്രാക്കറ്റ് കണ്ടോ, ബ്രാക്കറ്റിലുള്ള സാധനങ്ങളെ പുറത്തേക്ക് ഇറക്കുമ്പം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇറക്കാനായിട്ട്. കാരണം ഈ 2 ഈ എക്സിനും വണ്ണിനും കോമൺ ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഇറക്കാൻ ആദ്യം 2 × x, അതായത് 2x, ഇനി പ്ലസ് 2 × 1 2. ഇതിങ്ങനെയാണ് കേട്ടോ സ്പ്ലിറ്റ് ചെയ്ത് ഇറക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ 2x + 1 എന്ന് എഴുതരുത്, തെറ്റിപ്പോകും. ഈ എക്സും വണ്ണും ടുവിന് എക്സിനും വണ്ണിനും കോമൺ ആയിട്ടുള്ള ആളാണ് 2. അപ്പോൾ 2 അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ അർത്ഥം 2 × x + 1 എന്നാണ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത് 2x + 2 ആയിട്ട് മാറി, ഇവിടെ ഇവിടെ ഒരു പ്ലസ് വണ്ണും കൂടെ ഉണ്ട്. അപ്പോൾ 2x + 2 + 1, അപ്പോൾ 3x = 2x + 2 + 1. അപ്പോൾ ഇവിടെ ഒരു 3x കിടപ്പില്ലേ, അപ്പോൾ എക്സ് ഉള്ള ടേംസിനെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, LHSലേക്ക് തട്ടും. അപ്പോൾ ഇവിടെ ഒരു എക്സ് അല്ലേ, എക്സ് ഉള്ള ടേം ഇല്ലേ, ഈ ആളിനെ നമുക്ക് LHSലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 2x ആണേ, 2x ഇവിടെ എന്ത് ഏതാ സൈൻ, പ്ലസ്സാ അല്ലേ. ഇവിടെ സൈൻ ഒന്നും ഇടാത്ത സ്ഥിതിക്ക് ഇത് പ്ലസ്സാ, മൈനസ് ആയിരുന്നേ മൈനസ് എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഇയാൾ ഇപ്പുറത്ത് വരുമ്പം -2x ആയിട്ട് മാറും, ഈക്വൽ ടു ബാക്കി ഇവിടെ ആരൊക്കെയാ ഉള്ളത്, 2 + 1, അതായത് 3 ഉണ്ട്. ഓക്കെ, ഇനി 3x - 2x എന്ന് പറയുന്നത് എക്സ് ആണ്, x = 3 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ y = 2x + 1 എന്ന്, 2 × x + 1 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനകത്തൊന്ന് ഇട്ട് നോക്കാം. y = 2 × x വാല്യൂ 3 എന്ന് നമുക്ക് കിട്ടിപ്പോയി. അപ്പം 3 + 1 that is equal to. ഇവിടെ വരുമ്പം നിങ്ങൾ അതുപോലെ ചെയ്യരുത്, ഇങ്ങനെയുള്ള കേസിൽ ചെയ്യരുത്. എക്സും വൈ ഒക്കെ വരുമ്പോഴാണ് അകത്തേക്ക് ചെയ്യാവുള്ളൂ. ഇവിടെ എന്താ ചെയ്യുക, 2 × 3 + 1 4 that is equal to 8.
ഇവിടെ ചെയ്യാൻ നിൽക്കല്ലേ, എക്സും വൈയും ഒക്കെ ഇങ്ങനെ വരുന്ന കേസിലെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാവുള്ളേ. ഇനി നിങ്ങൾ ചെയ്താലും ആ ആൻസർ തന്നെ കിട്ടും കേട്ടോ. 2 × 3 എത്രയാ? 6 + 2 6 + 2 8 എന്ന് തന്നെ ആൻസർ കിട്ടും. അങ്ങനെ തന്നെ ചെയ്താലും അത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x = 3 ഉം y = 8 ഉം. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോയേക്കരുത്, ഫ്രാക്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫ്രാക്ഷൻ ആയിട്ട് എഴുതണ്ടേ, എക്സിൻ്റെ വാല്യൂ 3 ഉം ബൈ വൈയുടെ വാല്യൂ 8 ഉം. അപ്പം ഇത് ഈ ഒരു ഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ദ ഫ്രാക്ഷൻ ഈസ് 3/8. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? ഇവിടെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ വരാം, പക്ഷേ സിമ്പിളാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ വൈ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിനകത്തുള്ള ഏത് ഇക്വേഷനകത്ത് ഇപ്പോൾ ഈ വൈക്ക് നമ്മൾ വാല്യൂ കൊടുത്താലും ഏത് ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് സെയിം ആൻസർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നേരെ y = 2 എന്ന് പറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഈ എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മളുടെ ഉചിതം പോലെ നമുക്ക് ഏതിനകത്ത് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടാം. ഒരെണ്ണത്തിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, മറ്റേതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ടെണ്ണം ഉള്ള എക്സും വൈയും ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ആ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. കമൻറ്റ് ബോക്സിൽ ഡൗട്ട് നിങ്ങൾ എഴുതിയിട്ടാൽ മതി, നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ള റിപ്ലൈ തരാം കേട്ടോ. നമ്മുടെ മക്കൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ വരുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ, കൂടുതൽ എന്തെങ്കിലും ഒപ്പീനിയൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.